അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പറുത്ത ബിരിയാണീൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ ബിരിയാണി പല മോഡൽ ബിരിയാണികളും കഴിക്കലുണ്ട്, പക്ഷേ പറുത്ത ബിരിയാണി നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇത് കാണുന്നുണ്ടാൻ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതിനുശേഷം തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കനുണ്ട്, അത് ഒന്ന് പ്രസ് ചെയ്യാനേ. അന്നേരം ഒരു മൂന്ന് ഓപ്ഷൻ കാണും, അതിൽ നിന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ പ്രദ ബിരിയാണി ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം, പ്രദ ബിരിയാണി എങ്ങനെ ഉണ്ടെന്ന്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ്സ് ബോക്സിൽ എഴുതി അറിയിക്കാൻ. മാഷാല്ലാ, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്, അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. പക്ഷെ ഇത് ഞാൻ ആദ്യമായിട്ട് തയ്യാറാക്കുന്നതാണ്. കഴിച്ചപ്പോൾ നല്ലൊരു രുചിയുണ്ട്. നിങ്ങളും ഇത് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പർദ്ദ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് പർദ്ദ ബിരിയാണി. നമുക്ക് ഈ ചിക്കനൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു ഉള്ളി ഇട്ടിട്ടുണ്ട്, രണ്ട് ബേ ലീഫ്, ഒരു കഷ്ണം ഇഞ്ചി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക, ഈ ഒരു വെളുത്തുള്ളി. ഞാൻ ഫ്ലെയിം ഓഫ് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. രണ്ട് വെള്ളയുള്ളി എടുത്തിട്ടുണ്ട്, അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനൊന്ന് നമുക്ക് ക്രഷ് ചെയ്തിട്ടെടുക്കാം. ഇതിൻ്റെ മസാല തയ്യാറാക്കാൻ ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ക്രഷ് ചെയ്ത് വെച്ചാൽ ഉള്ളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു എട്ട് പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി, ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. മസാലയിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പർദ്ദ ബിരിയാണി തയ്യാറാക്കാൻ എനിക്ക് അറിയില്ല ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ കുറച്ച് ദിവസം മുൻപ് ഉമ്മാൻ്റെ ഒരു ഫ്രണ്ട്സാണ് വിളിക്കുന്നത്, ഇങ്ങനെ ഒരു ചപ്പാത്തിയിൽ ചെയ്തിട്ടുള്ളൊരു ബിരിയാണി ഉണ്ട്, അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എനിക്കറിയാമോ. ഞാനിതിനെപ്പറ്റി എനിക്ക് ഒന്ന് രണ്ടാളോട് അന്വേഷിച്ചു, ഈ ബിരിയാണി എങ്ങനെ തയ്യാറാക്കുന്നത് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് ഒന്ന് ഇതിനെപ്പറ്റിയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ വിചാരിച്ചാൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെയാണ് ഞാനിന്നത് ട്രൈ ചെയ്ത് നോക്കുന്നത്. അതിൻ്റെ ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് സ്പൂണോളം തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഈ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ലഗോണാണ് ചിക്കൻ എടുത്തിട്ടുള്ളത്. ലഗോൺ ചിക്കൻ എടുത്തു കഴിഞ്ഞാൽ തയ്യാറാക്കി കൂടുതലും ടേസ്റ്റ് ഉണ്ടാവും. മസാല ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി, അതുപോലെ കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർത്തണ്ട, അല്ലെങ്കിൽ നമ്മുടെ ചോറ് വല്ലാതൊരു മഞ്ഞ കളറായി പോവും. പിന്നെ ഒരു അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നല്ലതുപോലെ വെന്തിട്ടുണ്ട്, അത് ഞാനെടുത്ത് മാറ്റി വെക്കുന്നതാണ്. അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടി നല്ലതുപോലെ മിക്സ് ചെയ്യാം. മസാലയിലേക്ക് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ചിക്കൻ പൊരിച്ച് കഴിഞ്ഞിട്ട് ഇതിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊന്ന് ഒന്നുകൂടി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് വെക്കാം. ഞാൻ കൂടുതൽ മുളക് പൊടി ഇട്ടിട്ടില്ല, ഞാനൊരു കാൽ ടീസ്പൂൺ മാത്രമേ മുളക് പൊടി ആഡ് ചെയ്തിട്ടില്ല. പിന്നെ മസാലയിൽ ഇതിൻ്റെ എരിവ് കൂടുതലായി പോവും.
ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് മസാലയിലേക്ക് ഇട്ട് കൊടുക്കണം. ചിക്കൻ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് ഈ മസാലയ്ക്ക് റെഡി ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഫ്ലെയിം ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ ഇതിനെ മിക്സ് ചെയ്യാം. നമുക്ക് പെട്ടെന്നൊരു ചോറ് നെയ്ച്ചോറ് തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് സാജീരകം, കുരുമുളക്, തക്കോലം, പട്ട, ഗ്രാമ്പ്, ബേ ലീഫ് ചേർത്ത് കൊടുക്കാം. വെള്ളിയുള്ളി. ഇനി ഇതിലേക്ക് നമ്മൾ ഇറച്ചി വേവിച്ച ആ കുക്കറിലുള്ള വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1/2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനാവശ്യമായ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ ചിക്കന് വേവിക്കുമ്പോൾ അതിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. ഞാനിതിലേക്ക് ഒരു മുറി ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. കാരണം എന്നാൽ ചോറ് കട്ട പിടിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുത്തിട്ടുള്ളത്. ഞാൻ 1/2 കപ്പ് അരി കഴുകിയിട്ട് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഒരല്പം കട്ട ഉപ്പ് ചേർത്തിട്ടാണ് ഞാനിങ്ങനെ വെച്ചിട്ടുള്ളത്. എന്നാൽ ചോറ് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. കാരണം ഇങ്ങനെ ഒട്ടി ഒട്ടി പിടിക്കുകയും ചെയ്യില്ല. ഇതിൽ അരിയിട്ട് കൊടുത്തിട്ടുണ്ട്. പർദ്ദ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചപ്പാത്തിൻ്റെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഗോതമ്പ് മാവ് മാത്രമാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് പരത്തിയെടുക്കാം. ചോറ് തയ്യാറാകുമ്പോഴത്തേക്ക് ചപ്പാത്തി ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ ചോറിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചപ്പാത്തി പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചപ്പാത്തി ഒന്ന് പരത്തിയെടുക്കട്ടെ. ഒരു വലിപ്പത്തിലാണ് ഞാൻ ചപ്പാത്തിൻ്റെ മാവ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പരത്തിയെടുക്കാം. ഇതിന് പൊടിയാൻ വിതറി കൊടുത്തിട്ടുണ്ട്. ചപ്പാത്തി ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ചപ്പാത്തി ഒരു കുണ്ടുള്ള ഈ ഒരു കുഴിയുള്ള ഒരു പാൻ്റെത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ദമ്മാക്കിയിട്ടെടുക്കണം. ഞാൻ ആദ്യം ഇതിൻ്റെ മുകളിൽ ചോറ് ഒരു ലെയറായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുനാരങ്ങ സോറി തൈരിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് ഇതിനൊന്ന് ദമ്മാക്കുമ്പോൾ ഇട്ട് കൊടുക്കേണ്ടിയിട്ടാണ് ഇങ്ങനെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ലെയറ് കൂടി ചോറ് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചോറ് ദമ്മാക്കുമ്പോൾ ഈ തൈരിൽ അല്ലെങ്കിൽ ചെറുനാരങ്ങിൽ മിക്സ് ചെയ്ത് കൊടുക്കൽ. ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. ഒരല്പം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിനെ ഒന്ന് കവർ ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ ഇതിനെ നല്ലതുപോലെ കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ ഞാനിതിനെ നല്ലതുപോലെ കവർ ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫ്ലെയിം ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് ഇത് ചുട്ടെടുക്കേണ്ടതിന് ദമ്മ. എന്നാൽ മാത്രമേ ഇത് നല്ലതുപോലെ ദമ്മായിട്ട് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചപ്പാത്തി കരിഞ്ഞു പോകട്ടിന്ന്. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ ഇതിനെ തയ്യാറാക്കിയിട്ട് എടുക്കണം. ഇനി ഇതിന് നമുക്കൊരു മൂടി കൊണ്ട് ഇതിന് മൂടി വെച്ച് കൊടുക്കാം. ഞാനിതിനെ ഈ ഇപ്പം നമ്മൾ ദമ്മാക്കി വെക്കുമ്പോൾ ഇങ്ങനെ ഒരു കുണ്ടുള്ള ഒരു മൂടി തന്നെ ആയിരിക്കണം. എന്നാൽ മാത്രം അല്ലെങ്കിൽ ചപ്പാത്തി ഇതിൻ്റെ മേലെ ഒട്ടിപ്പിടിക്കും. അങ്ങനെയാണ് ഇതിനെ ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ പർദ്ദ ബിരിയാണി ദമ്മാകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ബിരിയാണിനെ ഞാൻ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗമായി. ഇനി മറുഭാഗം കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ നോക്കാം എങ്ങനെയുണ്ട് എന്ന്. ഒരു അല്പ സമയം കൂടി, അതായത് ഞാൻ ഇത് കുക്കാവുന്നത് വരെ നമുക്കിതിനെ മൂടി വെക്കാം. പർദ്ദ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.